വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പണിയാരമാണ്. നമുക്ക് വീട്ടിൽ എന്തായാലും ഇഡ്ലി ദോശ മാവ് ഉണ്ടാവും. അപ്പോൾ ഇഡ്ലി മാവ് അധികം വെള്ളമാക്കാണ്ട് എടുത്തു വെച്ച മാവാണിത്. കുറച്ച് മാവ്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു ഉള്ളി, ഒരു ഇടത്തര ഉള്ളി ഒന്ന് മുറിച്ച് വെച്ചതാണിത്. രണ്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് കായം, ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് എണ്ണയിലൊന്ന് വതക്കിയിട്ട് എടുത്ത് കൊള്ളാം. ഒരു ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം കടുകിട്ട് കൊടുക്കുക. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം മാവുണ്ടെങ്കിൽ ഇത് വറുത്തിടേണ്ട ഒരു പണിയേ ഉള്ളൂ. പിന്നെ നമ്മുടെ അപ്പം ചട്ടി വെച്ചിട്ട് അതിൽ ഓരോന്നായി ചുട്ട് കൊടുക്കാം. അതൊക്കെ ഉഴുന്നുപരിപ്പ്, ഉഴുന്നുപരിപ്പിൻ്റെ നല്ലൊരു മണം ഉണ്ടാവും. ഇതിലേക്ക് എടുത്ത് വെച്ച രണ്ട് പച്ചമുളക്, മല്ലിയില അവസാനം പൊടി പൊടിയായി മുറിച്ച് വെച്ചതാണ്. എരിവ് പിന്നെ കുറച്ച് അധികം വേണ്ട ഒരു കിട, ഒരു ഉള്ളി, ഇതൊന്ന് വാടിയാൽ മതി, അധികം ബ്രൗൺ കളറൊന്നാണ്. ഇത് ഫ്രൈ ആയി, ഇനി ഇത് മാവിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മല്ലിയില, കുറച്ച് കായം. മാവ് ഇത്ര കട്ടിയിലായിരിക്കണം, ഒരുപാട് വെള്ളമാവാൻ പാടില്ല. അതാണ് ഇഡ്ലി മാവിൻ്റെ പാകമാണ് വേണ്ടത് എന്ന് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ആൾ കറക്റ്റ്. ഇനി നമുക്കത് ചുട്ട് തുടങ്ങാം. ഇതിലേക്ക് കുറേശ്ശെ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഓരോ സ്പൂണും മാവും ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിടാം. ഇതിൻ്റെ കൂടെ നല്ല തേങ്ങ ചട്നി, വൈറ്റ് കളർ ചട്നി നന്നായിരിക്കും. എളുപ്പത്തിൽ മറിച്ചിടാനും വരും. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, 4 മണി പലഹാരമാക്കാം, കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതിൽ ഇഞ്ചി വേണ്ടവർക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം.
അതിന് അധികം എണ്ണയുടെ ആവശ്യമില്ല. ഞാനിതിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഇഞ്ചി, ഇഞ്ചിയുടെ മണം ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിയും വറുത്ത് കൊട്ടാം. സെക്കൻഡ് ട്രിപ്പ് ഒഴിക്കാം. വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. അപ്പ ഈ അപ്പ ചട്ടി ഇല്ലാത്തവര് ചീൻ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ കുറച്ച് എണ്ണയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണ കുടിക്കും, കുറച്ച് അധികം എണ്ണ ഉണ്ടാവും. ഇതിലിപ്പോ എണ്ണ വളരെ കുറച്ചേ ഉള്ളൂ. പണിയാരം റെഡിയായിട്ടുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് രണ്ടു തരം ചട്നി വെച്ചിട്ടുണ്ട്, ഒന്ന് തേങ്ങാ ചട്നി, ഒന്ന് മുളക് ചട്നി. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. Thank you.